ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു പക്ഷി വർഗവും കൂടി, ഒരു പരുന്തുവർഗവും കൂടി വംശനാശത്തിലേക്ക് കടക്കുന്നു. അതിനെപ്പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളായ ആമസോൺ മഴക്കാടുകളുടെ നാശം കുറച്ച് വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമസോൺ മഴക്കാടുകൾ നശിക്കുന്നത് തെക്കേ അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തിന് ഫുള്ളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണം ഈ ആമസോൺ കാടുകളുടെ നാശമാണ്. ആമസോൺ കാടിൻ്റെ നാശം മൂലം അനവധി ജന്തുജാലങ്ങളും ഇങ്ങനെ വംശനാശം അനുഭവിക്കുന്നു. അതിൻ്റെ പുതിയൊരു കണ്ണിയും കൂടിയാണ് ഹാർബി പരുന്തുകൾ. ഇപ്പോൾ നടക്കുന്നത് പോലുള്ള വനനശീകരണം വീണ്ടും ആമസോൺ കാടുകളിൽ തുടരുകയാണെങ്കിൽ ഹാർബി പരുന്തുകൾ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആമസോൺ കാടിൽ ആവാസ വ്യവസ്ഥ ഉറപ്പിച്ചിരിക്കുന്ന ഹാർബി പരുന്തുകൾ പ്രധാന ആകാശ വേട്ടക്കാരിൽ ഒരാളാണ്. കുരങ്ങുകൾ മറ്റു ജീവികളാണ് ഇവയുടെ ഭക്ഷണങ്ങൾ. എന്നാൽ ആമസോൺ കാടിൻ്റെ നാശം ഈ ഹാർബി പരുന്തുകളുടെ ഭക്ഷണ ലഭ്യതയെ വളരെയധികം കുറച്ചിരിക്കുന്നു. ഇതാണ് ഹാർബി പരുന്തുകളുടെ നാശത്തിന് കാരണമെന്നാണ് സെൻറ്റർ ഫോർ ബയോഡൈവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത്. ലോകത്ത് ഇന്നുള്ള പരുന്തുവർഗ്ഗങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ പരുന്തുവർഗ്ഗങ്ങളിൽ ഒന്നാണ് ഹാർബി. ഇതിന് റോയൽ ഹൂക്ക് എന്ന പേരുണ്ട്. ഇതിന് 10 കിലോ വരെയാണ് ഭാരം വയ്ക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പക്ഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ശാരീരിക പ്രവർത്തനം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആഹാരം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇതിൻ്റെ കുറവ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ മരണനിരക്ക് വളരെയധികം കൂടുന്നു. മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പകുതി ഹാർബി പരുന്തുകൾ മാത്രമേ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ. ഒരു കാലത്ത് ഹാർബി പരുന്തിനെ മധ്യ അമേരിക്ക മുതൽ തെക്കേ അർജന്റീന വരെ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് ഇവിടെയൊന്നും കാണാൻ കഴിയില്ല. കാരണം അര നൂറ്റാണ്ട് കൊണ്ട് തന്നെ ആമസോൺ കാടിൻ്റെ 50% നശിച്ചിരിക്കുന്നു. ഇതാണ് പ്രധാന കാരണമായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പക്ഷികളുടെ അനധികൃതമായിട്ടുള്ള വേട്ടയാടലും മറ്റൊരു കാരണമാണ്. ഹാർബി പരുന്തുകൾ മറ്റു പരുന്തുകളെ പോലെയല്ല, ഇത് വളർന്നു വന്നതിന് ശേഷമാണ് വേട്ടയാടാൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാർക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ ഈ ഹാർബി പരുന്തുകളുടെ കൊച്ചുങ്ങൾ പട്ടിണിയാകുകയും ഈ വംശം നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇവയെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനുവേണ്ടി തെക്കേ അമേരിക്കൻ രാജ്യങ്ങളും ബ്രസീലും വളരെയധികം പ്രയത്നിക്കണമെന്നാണ് പരിസ്ഥിതിവാദികളുടെയും ആവശ്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.